മനോജ് നമ്പ്യാർസ് ട്രാവൽ എക്സ്പീരിയൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റെഡ് സീ അഥവാ ചെങ്കടലിൻ്റെ സവിശേഷതകളാണ്. ഇസ്രയേൽ കടന്ന് ഈജിപ്തിൻ്റെ ഭാഗമായ താബയിലേക്ക് ഞാൻ യാത്ര പുറപ്പെട്ടു. ഈജിപ്തിലെ സിനായ് പ്രവിശ്യയുടെ ഭാഗമായ താബ ആഫ്രിക്കയുടെയും ഏഷ്യയുടെയും ഇടയിലുള്ള അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് റിസോർട്ട് കേന്ദ്രമാണ്. തെക്കുകിഴക്കായി ഈജിപ്തിലെ സുയസിൽ നിന്നും ഉദ്ദേശം 1930 കിലോമീറ്റർ നീളത്തിൽ ബാബ് എൽ മൻഡേബ് വരെയുള്ള ചെങ്കടലിനെ ഏദൻ ഉൾക്കടൽ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. അറേബ്യൻ ഉപദ്വീപിനും വടക്കേ ആഫ്രിക്കയ്ക്കുമിടയിൽ ഉള്ളിലേക്ക് കയറിക്കിടക്കുന്ന ഇടുങ്ങിയ കടലാണ് ചെങ്കടൽ. ലോകത്തിലെ ഏറ്റവുമധികം ചൂടുള്ളതും ഏറ്റവും കൂടുതൽ ഉപ്പുരസമുള്ളതുമായ കടലുകളിലൊന്നാണിത്. ഈജിപ്ത്, സുഡാൻ, എറിത്രിയ സമുദ്രതീരങ്ങളെ ഈ കടൽ സൗദി അറേബ്യയിൽ നിന്നും യമനിൽ നിന്നും വേർതിരിക്കുന്നു. സൂയസ് കനാൽ വഴി മെഡിറ്ററേനിയൻ കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ യൂറോപ്പിനും ഏഷ്യയ്ക്കുമിടയിലുള്ള യാത്രാമാർഗം എന്ന നിലയ്ക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ജലപാതകളിലൊന്നാണിത്. ചെങ്കടലിൻ്റെ പരമാവധി നീളം 2250 കിലോമീറ്ററും വീതി 355 കിലോമീറ്ററുമാണ്. ശരാശരി ആഴം 490 മീറ്ററും പരമാവധി ആഴം 2211 മീറ്ററുമാണ്. മറ്റു കടലുകളിൽ നിന്നും വ്യത്യസ്തമായി ചെങ്കടൽ മിക്കവാറും എല്ലാ ഭാഗത്തും ഭൂമിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ചെങ്കടലിലെ ലവണാംശം മറ്റു കടലുകളിലേക്കാൾ ഏതാണ്ട് 4 മടങ്ങ് കൂടുതലാണ്. ചെങ്കടൽ തീരങ്ങൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കടൽ തീരങ്ങളാണ്. ചാവുകടലിൽ നിന്ന് വിഭിന്നമായി ചെങ്കടൽ വൈവിധ്യമാർന്ന ജീവജാലങ്ങളുടെ ഒരു കേന്ദ്രമാണ്. There are various theories as to how the Red Sea name came about, with the most popular being a reference to the seasonal blooms of a red-colored alga near the water surface. Around 1,200 miles of fringing coral reefs hug the coastline, with most estimated to be between 5,000 and 7,000 years old. More than 1,200 species of fish have been recorded in the Red Sea, with it estimated that around 10% are found nowhere else on the earth. Located at the southern tip of the Sinai Peninsula, in what is known as the Red Sea Riviera, this marine park protects the area from fishing and unsustainable development along the shore, ensuring the marine life flourishes for future generations. This incredible biodiversity has been recognized by the Egyptian government, who established the Ras Mohammed National Park in 1983. There are plenty of Egyptian dive resorts where you can base yourself while exploring the majestic underwater world of the Red Sea, with daily dive trips and certification courses offered. ഈജിപ്തിലെ സുയസ് കനാൽ റെഡ് സിയെയും മെഡിറ്ററേനിയൻ സിയെയും ബന്ധിപ്പിച്ചതിനാൽ റെഡ് സി ലോകത്തിലെ ഏറ്റവും പ്രധാന ഒരു ജലപാതയായി മാറിയിരിക്കുന്നു. എനദർ ഇമ്പോർട്ടൻ്റ് ഫാക്ട് ഓഫ് റെഡ് സി ഈസ് ഇയർ റൗണ്ട് സൺഷൈൻ. ദ റെഡ് സി ഈസ് വാം ഇനഫ് ടു വിസിറ്റ് ത്രൂഔട്ട് ദ ഇയർ, വിത്ത് ആൻ ആവറേജ് വാട്ടർ ടെമ്പറേച്ചർ ഓഫ് 66 ഡിഗ്രി ഫാരൻഹീറ്റ് ഈവൺ ഇൻ ഡിസംബർ ആൻഡ് ജനുവരി. റെഡ് സീയിലെ ഡൈവിംഗ് സ്പോട്സുകൾ പ്രസിദ്ധമാണ്. It is home to more than 1,200 species of fish, including 44 species of sharks. Nearly 20% of these are found only in the Red Sea. Divers can swim with brightly colored angelfish, butterfly fish, and clownfish. The
The Red Sea is a major hotspot for scuba diving and snorkeling when you consider the rich variety of its underwater ecosystem. Red Sea-യുടെ മറ്റൊരു പ്രധാന പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മത്സ്യം റെഡ് സീയിലാണ്. The world's fastest fish lives in the Red Sea. The solitary sailfish can swim at speeds of up to 68 miles per hour. Filled with health benefits, the Red Sea is approximately 35% saltier than most other seas, which gives it unique health benefits. The saline concentration is believed to improve blood circulation. Floating on the surface. Like the Dead Sea, the Red Sea is easy for people to float in because of the high saline concentration. Ever-changing seascapes. New islands formed in the Red Sea as recently as 2011 and 2013, named Sholen and Jadid respectively. Volcanic eruptions along the Subair archipelago continue to change the landscape of this intriguing body of water. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.